ഹലോ ഗായ്സ്, വെൽക്കം ടു മാട്ട് ബ്രൂസർ. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് ശേഷം ബെല്ലൈക്കൺ ആദ്യം നോട്ടിഫിക്കേഷൻ. I killed it, it's murder. Go crazy, berserker. 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 ഗായ്സ്, വെൽക്കം ബാക്ക്, ഇറ്റ്സ് മീ മാറ്റ് ക്രൂസർ. അപ്പോൾ നമ്മൾ ഏതായാലും വന്നിരിക്കുന്നവർ ഒരു മോഡ് പരിചയപ്പെടുത്താനാണ് നിങ്ങളെ. ഇതൊരു ജിപ്സി മോഡൽ മോഡാണ്. ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിലെ ഒരു ജിപ്സി മോഡൽ മോഡാണ്. അപ്പം അതിൽ കുറേ സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ട്, കാണിച്ചു തരാം. അടിപൊളി മോഡ് എന്ന് പറഞ്ഞാൽ നല്ല കിടിൽ കാച്ച് മോഡാണ് ഈ സാധനം. പക്ഷേ ചെറിയൊരു പ്രോബ്ലംസ് ഉണ്ട്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ പുറത്ത് നോക്കുമ്പോൾ ഇതുണ്ടോ വണ്ടി, മുകളിൽ ലൈറ്റ്, എക്സോസ്റ്റ്, പിന്നെ അടിയിൽ LED, നല്ല വലിയ എന്ത് ബലൂൺ ടയർ. ഇപ്പോൾ വണ്ടീനുള്ളിൽ കയറി. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ആനിമേഷൻ കീ വെച്ച് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ആനിമേഷൻ കീ എന്ന് ഇതിൽ പറയുമ്പോൾ നമ്മുടെ ഡിക്കി തുറന്നു വരും. ഡിക്കി തുറന്നു വരും, പിന്നെ ഈ മോഡ് ചെയ്ത ചാനലിലെ എന്താ പറയുക, ആ ബടിയ ഫോട്ടോയാണ് ഇപ്പോൾ അതിൻ്റെ മുമ്പിൽ. ഡിക്കിൻ്റെ അല്ല, ഡിക്കിയല്ല, ബോണറ്റിൽ ഉള്ളത്. ഓക്കെ, ഡിക്കിയല്ല ബോണറ്റ്, പെട്ടെന്ന് പറഞ്ഞാൽ മാറി പോയതാണ്. ബോണറ്റ് തുറന്നു വരും ആദ്യത്തെ ഇതിൽ. പിന്നെ ഇതുണ്ടോ, പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ മോഡ് പുറകത്തെ ഡോറ് തുറക്കുന്നതാണ്, സാധാരണ ജീപ്പിലൊക്കെ പോലെ തന്നെ. പിന്നെ മൂന്നാമത്തെ മോഡാണ് ഇപ്പോൾ കാണിച്ചു തരാം. മൂന്നാമത്തെ മോഡ് അല്പം സ്പെഷ്യൽ മോഡാണ്. കണ്ടോ മുമ്പിൽ, മുമ്പിലൊക്കെ ഉണ്ടോ, മുമ്പിലാണ് മൂന്നാമത്തെ മോഡിൻ്റെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ കാണിച്ചു തരാം, നോക്കിയോ, ഉണ്ടോ പൊങ്ങി മാറി വരുന്നുണ്ടോ, അതാണ് മൂന്നാമത്തെ മോഡ്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിനനുസരിച്ച് ആ സാധനം തിരിയും. പിന്നെ ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. ഉണ്ടോ വണ്ടീൻ്റെ ടയർ മൊത്തം ലൈറ്റിൽ മിന്നുകയാണ് ഗൈസ്, ബെവറേജ്. ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ള ലൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കാണിച്ചു തരാം. നോക്കിയോ, ഉണ്ടോ ഇൻഡിക്കേറ്റർ ഇട്ടപ്പോൾ ഉണ്ടോ, വണ്ടി ഫുള്ള് തിളക്കായി. ഊഹ്, എൻ്റെ മോനെ, വണ്ടി ഫുള്ള് വേറെ ലെവൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ് ചെയ്യാനും മറക്കണ്ട ഗൈസ്. വെറുതെ ഇരിക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കാതെ എല്ലാവരും ആദ്യം തന്നെ ഇപ്പോഴേ ലൈക്ക് അടിച്ചു എന്ന് ഉറപ്പ് വെച്ചിട്ട് വീഡിയോ കാണുക ഗൈസ്, വെറുതെ ഇരിക്കരുത് കേട്ടോ. അപ്പോൾ അതുണ്ടോ, പിന്നെയെന്ന് പറയുമ്പോൾ എന്താ പറയുക, വണ്ടീൻ്റെ മൂന്നാമത്തെ മോഡ് കണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇത് കാണിച്ചു തരാം. ഇപ്പോൾ എന്താ പറയുക, വൈപ്പർ ഇട്ടു. വൈപ്പറിൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ താഴത്തെ കണ്ടോ, താഴെ ലൈറ്റ് മാറുന്ന കാണാം. ഇൻഡിക്കേറ്റർ ഓഫാക്കി ഇട്ട് കാണിച്ചു തരാവേ. ഇതുണ്ടോ താഴത്തെ ആ രണ്ടെണ്ണം, പിന്നെ മുകളത്തെ ആ നീല, ഇതാണ് വൈപ്പറിൻ്റെ അതിൻ്റെ ലൈറ്റ് മാറുന്നുണ്ടോ, മാറുന്നുണ്ടോ, ഉണ്ടോ നീല ഓറഞ്ചായി, ഇവിടെ നീലയായി, അതാണ്. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് മോഡ്. വണ്ടിയിൽ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴാണ് ലൈറ്റ് വരുന്നത്. ആ ലൈറ്റ് എന്ന് പറഞ്ഞാൽ കിടു പൊള്ളിയാണ് ഗൈസ്. വണ്ടീൻ്റെ ഉള്ളിൽ എന്താ പറയുക, വണ്ടീൻ്റെ സ്റ്റീറിങ്ങിലടക്കം ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ടയറിലൊക്കെ ഉണ്ടോ, ടയറിലുണ്ട് ലൈറ്റ്. ഇപ്പം പിന്നെ വണ്ടി മൂവ് ആകുമ്പം മറ്റേ മുമ്പത്തെ ഇത് കറങ്ങുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ
പിന്നെ വണ്ടി ഓഫ് റോഡ് പോലത്തെ വഴി കൂടെ അല്ലാതെ നേരെ റോഡിൽ പോകാൻ പറ്റൂല, ഇങ്ങനെ പൊങ്ങിയും ചാടിയും പൊങ്ങിയും ചാടിയും പോകും വണ്ടി. ആ ഒരു കുഴപ്പമേ ഞാൻ ഓടിച്ചിട്ട് ഇതിൽ കണ്ടിട്ടുള്ളൂ. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. പിന്നെ എന്ന് പറയുമ്പോൾ വണ്ടി ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ ഫ്രണ്ട് പൊങ്ങും, പക്ഷേ മറയത്തൊന്നും ഇല്ല കേട്ടോ. ബാക്ക് ഇതുണ്ട്, മുമ്പത്തെ സാധനം പയ്യെ കറങ്ങും. നമ്മളിപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ഫാസ്റ്റ് കറങ്ങും. ഇപ്പോൾ കാണിച്ചുതരാം, ലൈറ്റ് ഇട്ടേക്കാം. ഇതുണ്ട്, മുമ്പിൽ കറങ്ങുന്നുണ്ട്. മുമ്പത്തെ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ഉണ്ടോ സ്പീഡ് കറങ്ങുന്നത്, അതാണ് മൂന്നാമത്തെ എൻ്റെ സ്പെഷ്യാലിറ്റി. കണ്ടോ, വണ്ടീൻ്റെ ഉള്ളിൽ ഫുള്ള് ലൈറ്റ് ഉണ്ട്. ബഡീൻ്റെ ചാനലിൻ്റെ ഇതാണ് ഇപ്പോൾ വണ്ടീൻ്റെ. കുറേ സ്ഥലത്ത് തന്നെ ചാനലിനെ പറ്റി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ബോണറ്റിൻ്റെ മുകളിൽ ഇപ്പോൾ ലൈറ്റ് കത്തുമ്പോൾ ചാനലിൻ്റെ ലോഗോ ആണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ ഓഫ് റോഡ് വഴി പോകാൻ നല്ല അടിപൊളിയാണ്. എന്താ പറയുക, ഉണ്ടോ വണ്ടീൻ്റെ ടയറൊക്കെ കണ്ടോ ഫുള്ള് ലൈറ്റ്, വേറെ ലെവൽ പേവറേഷ്യ സാധനം. പിന്നെ എന്ന് പറയാനായിട്ടുണ്ടായിരുന്നത് എന്നെ വണ്ടിയിൽ ഇങ്ങനെ തെറിച്ച് തെറിച്ച് പോകും വണ്ടി ഓടിക്കുമ്പോൾ. അപ്പോൾ നല്ല സ്പീഡ് കിട്ടും. ഫസ്റ്റ് ഗിയർ ഇടുമ്പോഴത്തേനും വണ്ടി 164 തോന്നുന്നു. ഫസ്റ്റ് ഗിയറിൽ 164 പിടിക്കും ഈ വണ്ടി. അത്രയും സ്പീഡിലൊക്കെ പോകുമ്പോഴത്തേനും വണ്ടി കയ്യിന്ന് പോയിട്ടുണ്ടാവും. ഇത്ര 50 കഴിയുമ്പോഴത്തേനും വണ്ടി കയ്യിൽ നിന്ന് പോകും. കാരണം വണ്ടി തെറിച്ച് തെറിച്ചൊരൊറ്റ പോക്കാൻ കിട്ടും. അതാണ് വേറെ വലിയ കുഴപ്പങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് കണ്ടിട്ടില്ല. കണ്ടോ, പിന്നെ അതാണ് റിവേഴ്സ് അടിക്കുന്നുണ്ട് ഫ്രണ്ട് അങ്ങനെ. അതേപോലെയൊക്കെ ഞാൻ പറയാൻ മറയത്തൊന്നുമില്ല. എന്താ, അത് ഒരു അടിപൊളി സാധനമാണ് കേട്ടോ. റിവേഴ്സ് അടിക്കുമ്പോൾ ഫ്രണ്ടൊക്കെ അങ്ങനെ കറക്റ്റ് ഷോക്ക് ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടോ വണ്ടീനുള്ളിൽ മോനെ വേറെ ലെവല്. ഓഹ് ഓക്കെ, വണ്ടി പുറത്ത് നോക്കിയപ്പോൾ ഇപ്പോൾ കണ്ടോ മരണമായില്ലേ എൻ്റെ മോനെ. നോക്കി ലൈറ്റ് കത്താണ് കത്തൽ. ഇതേപോലത്തെ വെറൈറ്റി വീഡിയോ ഇനിയും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗായ്സ്. ഇപ്പോൾ ഞാൻ പോവാണ് ഗായ്സ്, ബൈ.